മദ്രാസി പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മറുനാട്ടുകാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോ ആകാശത്തോളം പൊക്കും. എം ജി ആർ മുഖ്യമന്ത്രി, മലയാളി ഇപ്പൊ മാറിപ്പോയെങ്കിലും ജയലളിത മുഖ്യമന്ത്രി കർണാടകം, രജനീകാന്ത് സൂപ്പർ സ്റ്റാർ അതും കർണാടകം. എനിക്ക് പ്രതീക്ഷയുണ്ട്, ചിലപ്പോ ഇവിടെ വെച്ചായിരിക്കും നമ്മൾ സൂപ്പറാവുന്നത്. മോഷണത്തിലോ എന്താ കുഴപ്പം, പറ്റിപ്പും തട്ടിപ്പും തെറ്റല്ല, പക്ഷെ വലിയ നിലയിൽ വേണം. അപ്പൊ സർക്കാർ തന്നെ നമ്മളെ സംരക്ഷിച്ചോളും. സർക്കാരെന്ത് അനാഥാലയമാണ്, നമ്മളെയൊക്കെ സംരക്ഷിക്കും. ഓഹരി കുംഭകോണത്തിൽ കോടിക്കണക്കിന് വെട്ടിച്ചു എന്ന് പറയുന്ന ഒരു മഹാൻ ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു അയാളുടെ പേര്? ഹർഷത് മേത്ത. ഹർഷത് മേത്ത, അയാളിപ്പോ എവിടെ? എവിടെയോ സുഖമായി ജീവിക്കുന്നു. പിന്നെ ബോഫേഴ്സ്, ബോഫേഴ്സ് എന്തായി? ഒന്നും ആയില്ല. അതാ ഞാൻ പറഞ്ഞത്, നമ്മളെ പോലുള്ള സാധാ കള്ളന്മാരെ മാത്രമേ സർക്കാർ പിടിച്ച് ജയിലിനകത്തിടൂ. ഏത് എടോ ധർമ്മ, വലിയ നിലയിലുള്ള തട്ടിപ്പ് നടത്തണമെങ്കിൽ രാഷ്ട്രീയമേ രക്ഷയുള്ളൂ. അതിനുള്ള തൊലിക്കെട്ട് എനിക്ക് ഏതായാലും ഇല്ല. ഓർക്കുമ്പോ ഇപ്പോഴും കിടുങ്ങിപ്പോവാ. പോലീസിന്റെ വലയിലെങ്ങാനും നമ്മൾ പെട്ടിരുന്നെങ്കിലോ? ഫുൾ ടൈം ദൈവം നമ്മളെ പോലുള്ളവരുടെ കൂടെയാ, പേടിക്കാനേ ഇല്ല. ഈ ഭയന്ന് ഭയന്നുള്ള ജീവിതം ഇച്ചിരി കട്ടി തന്നെയാണേ. ഇക്കാലത്ത് എല്ലാ ജോലിയിലും ഇത്തിരി റിസ്ക് ഉണ്ട്, ഈ തൊഴിലിൽ അതിന്റെ അളവ് ഇത്തിരി കൂടും. നമ്മളെല്ലാ വെല്ലുവിളികളെയും നേരിടണം. ആരും നമ്മളെ തിരിച്ചറിയാത്ത ദൂരെ ഏതെങ്കിലും നാട്ടിൽ ചെന്ന് കുറച്ചു ദിവസം സുഖമായിട്ട് താമസിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അല്ല, എന്തുദ്ദേശം ഈ നടപ്പ്? കൈ ഒന്ന് രണ്ട് ദിവസത്തെ റെസ്റ്റ് വേണം. നിന്റെ കൈയിന്റെ മുറിവൊക്കെ ഒന്ന് കരുകട്ടെ. ആദ്യം നമുക്കൊരു മുറി സംഘടിപ്പിക്കാം. മുറി ക്യാഷ് ഇറക്കട്ടോ? വേണ്ട. എന്നാ വേണം സാർ? ഒരു ഡബിൾ റൂം. റൂം ഒന്നും കാലില്ല സാർ. ഒരു റൂം മതി. ഇല്ല സാർ. എന്തുകൊണ്ടില്ല? നമുക്ക് വേറെ. ഞാൻ കേരള പോലീസ്, ഇയാൾ ആന്ധ്രാ പോലീസ്. കേരളത്തിൽ നിന്ന് ഒരു MLA ഒളിവ് പോയിരിക്ക, അയാളെ കണ്ടുപിടിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഉണ്ടോ അയാള്? ഇങ്ങ ഇല്ല സാർ. വിശ്വസിക്കില്ല, എല്ലാ റൂമും ഞങ്ങൾക്ക് പരിശോധിക്കണം. സത്യമാ, അന്ത മാതിരി MLA ഇങ്ങ ഇല്ല സാർ. ആ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് റൂം കൊടു. ഇവിടെ താമസിച്ചോണ്ട് വേണം ആ MLA പിടിക്കാൻ. MLA കിട്ടിയില്ലെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്യും. കൊടു റൂം. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, 10,000-10,000 രൂപ റേഞ്ചിലുള്ള ഇടപാട് നഷ്ടമാ. വലുതിനും ചെറുതിനും പ്രയോഗിക്കുന്ന ബുദ്ധി ഒരുപോലെ അല്ലേ? അപ്പൊ പിന്നെ എന്തുകൊണ്ടൊരു വലിയ ഇടപാട് ചെയ്തുകൂടാ? വല്ല ഐഡിയ തോന്നുന്നുണ്ടോ? തന്നെത്താനെ ഇരുന്ന് ആലോചിക്കരുതോ? അല്ല, അയ്യോ കൈ. എടാ, ഒരു തൊഴിലിന് ഇറങ്ങുമ്പോ അതിന് അതിന്റേതായ മിടുക്ക് വേണം. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇല്ലേ? ഒരു 5 രൂപ സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധി നീ ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? ഞാൻ നിന്നെ പോലെ പാരമ്പര്യ മോഷ്ടാവല്ലോ. പിന്നെ നിന്റെ തന്ത പയ്യനൊരു രാജാവായിരുന്നോ? ആരായാലും ചൂണ്ടിക്കാണിക്കാനെങ്കിലും എനിക്കൊരു തന്ത ഉണ്ടായിരുന്നു. ആർക്കറിയാ? ആ അത് കള, നമുക്കേ ഒരു TV-യും VCR-ഉം വാടക കിട്ടുമെന്ന് നോക്കാം. എന്നിട്ട് കുറെ ഇംഗ്ലീഷ് സിനിമയുടെ കാസറ്റുകൾ കാണാം. നീ എന്താ മലയാള സിനിമയ്ക്ക് തിരക്കഥ എഴുതാൻ പോണോ? മലയാള സിനിമയ്ക്ക് എന്തിനാ ഇപ്പൊ തിരക്കഥ? ചുമ്മാ മിമിക്രി കാണിച്ചോണ്ടിരുന്നാ പോരെ. ഞാൻ പറഞ്ഞതേ ഒന്ന് നേരെ ഇരുന്നേ, ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ബുദ്ധിപൂർവം ആളുകളെ പറ്റിക്കുന്ന ചില രംഗങ്ങൾ കാണും, അതിൽ ഏതെങ്കിലും ഒന്നെടുത്ത് നമുക്ക് പയറ്റി നോക്കാം. മോനെ ധർമ്മ, ഏട്ടിലെ പശു ഇന്ന് വരെ പുല്ല് തിന്നിട്ടില്ല. പാറശാലക്കാർ അത്ര മോശക്കാരൊന്നും അല്ല. സ്വന്തമായി ഇംഗ്ലീഷ് കാസറ്റ്. Excuse me. Yes, sir. I have some precious diamonds with me. മലയാളിയാണെന്ന് തോന്നുന്നു. ഞാനും മലയാളിയാണ്. നിങ്ങളുടെ മുതലാളിയും മലയാളിയാണെന്ന് അറിയാം. എന്റെ കയ്യിൽ വില കൂടിയ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്, ഞാനത് വിൽക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊപ്രൈറ്റർ മുറിയിലുണ്ട്, ഞാനൊന്ന് പോയി ചോദിച്ചിട്ട് വരാം സാർ. വരൂ സാർ, പ്ലീസ് കം. ബാല, നാരായണൻ ആരെങ്കിലും വിളി. ശരി സാർ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ വർഗീസ്. ഗുഡ് മോർണിംഗ്. എന്നെ എങ്ങനെ അറിയാം? ഇവിടെ വരാറുണ്ടോ? ഇല്ല. പക്ഷേ താങ്കളെ അറിയാത്തവൻ മലയാളിയാണോ? കല്ലാട്ടുകുളങ്ങര അന്തോണിച്ചൻ മകൻ വർഗീസ് എന്ന പേരുള്ള രത്ന വ്യാപാരി തന്റെ ബിസിനസിന്റെ പേര് അയൽനാട്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ അപ്പനെ അറിയോ? കല്ലാട്ടുകുളങ്ങരയാണോ വീട്? അല്ല, മണ്ണാർക്കാട്ടാണ്. തൃപ്പങ്ങോട്ട് എന്ന് കേട്ടിട്ടില്ലേ, പഴയ നായർ തറവാട്? പൂവ്, ഞാൻ അവിടത്തെയാണ്.
എന്റെ അച്ഛന് രത്നക്കല്ലുകൾ വലിയ പ്രിയമായിരുന്നു. വലിയൊരു ശേഖരം ഉണ്ടായിരുന്നു. മരിക്കാറായപ്പോഴേക്കും പലതും കൈമോശം വന്നു. ബാക്കി വന്നത് വിൽക്കരുതെന്നും പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു. ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ വിൽക്കേണ്ടതായ ഒരു പരിതസ്ഥിതി വന്നു ചേർന്നു. നോക്ക് നാരായണഗാരെ, ബെൽജിയം കട്ടിംഗ് ആണ്, JD30 എന്ന് പറയുന്ന അപൂർവ ഇത്. ബെൽജിയം കട്ടിംഗ് ഇതോ? ബെൽജിയം കട്ടിംഗ് കണ്ട് പരിചയമില്ലായിരിക്കും. ഇത് തീരെ മാറ്റി കുറവാ, ബെൽജിയം ഒന്നും അല്ല ഇത്. ആണെന്ന് എനിക്കറിയാലോ, പക്ഷെ സാധാരണ ബെൽജിയം അല്ല, JD30 എന്ന് പറയുന്ന അപൂർവ ഇനം. അങ്ങനെ ഒരു ഇനമുണ്ടോ? അതാ നിങ്ങൾക്കറിയില്ലെന്ന് ഞാൻ പറഞ്ഞത്. ഒരെണ്ണത്തിന് 500 രൂപ വെച്ച് 5 എണ്ണത്തിന് 2500 രൂപ കൊടുക്കാം. യു നോ നത്തിങ് അബൌട്ട് ഡയമണ്ട്സ്. 1 to 500 രൂപ പോലും. മിസ്റ്റർ, 1 to 70,000 വെച്ച് 5 to 350,000 പറഞ്ഞിട്ട് ഞാനിത് വിറ്റില്ല. ബിക്കോസ് ഐ നോ വാട്ട് ഈസ് JD30. JD30 പറ്റി അറിയാത്തവനെ ഇതുപോലുള്ള കടകളിൽ ഇരുത്താൻ പാടില്ല സാർ. ഗുഡ് ബൈ. അല്ല സാറേ, നോ. ഇയാളിന്റെ രക്തങ്ങളെ അപമാനിച്ചു, എന്നെ അപമാനിച്ചു. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മുതലാളി, JD30. നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് വെച്ച് അങ്ങനെ ഇനം ഉണ്ടായി കൂടുന്നുണ്ടോ? സ്റ്റോപ്പ് പ്ലീസ്. ഡയമണ്ട് സെക്ഷൻ പ്ലീസ്. അതാ അവിടെയാണ്. താങ്ക് യു. വാട്ട് കാൻ ഐ ഡു ഫോർ യു സർ? ഓ മൈ ഗാഡ്, ഇംഗ്ലീഷ് കേട്ട് മടുത്തിട്ട മലയാളിയുടെ കടയിൽ കയറി വന്നത്. ഇവിടെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ അങ്ങ് പോയേക്കാം. എന്താ? സോറി സർ. ആണ്ടേ, വീണ്ടും ഇംഗ്ലീഷ്. സോറി സർ. ആണ്ടേ, പിന്നെ ഇംഗ്ലീഷ്. എന്റെ പൊന്ന് സഹോദരൻ, ഞാൻ പത്തനാപുരംകാരനാണ്, അമേരിക്കക്കാരനല്ല. അടുത്ത ആഴ്ച എന്റെ പെങ്ങളുടെ വിവാഹമാണ്. വില കൂടിയതും ഭംഗിയുള്ളതുമായ വളകൾ, മാലകൾ, കമ്മലുകൾ തുടങ്ങിയവയ്ക്ക് വടിവിഴിഞ്ഞ പോലെ നോക്കിയിരിക്കാതെ എടുത്ത് ഇങ്ങനെ നിരത്തിയാട്ടെ. ഇപ്പൊ എടുക്കാം സർ. നോക്കിയേട്ടെ സർ. കല്ലുകളൊന്നും കൊള്ളുകയില്ല. എനിക്കേ വില കൂടിയ കല്ലുകളുണ്ടല്ലോ, കല്ല്, അത് പതിപ്പിച്ച ആഭരണങ്ങളാണ് വേണ്ടത്. ഇത് വിലയുള്ളതാണ് സർ. എന്ന് വെച്ചാൽ എന്ത് വില വരും? അതൊന്നിന് 10,000, 15,000. 10,000, 15,000. മിസ്റ്റർ, ഈ വിലയുള്ള കല്ലുകളാണ് എന്റെ പശുക്കളുടെ കഴുത്തിൽ ഞാൻ കെട്ടിക്കൊടുക്കുന്നത് മണിയായിട്ട് കിളുങ്ങാൻ. 10,000, 15,000. എന്റെ സുഹൃത്തെ, ഞാൻ ഉദ്ദേശിച്ചത് 1.5 ലക്ഷം രൂപ വിലയുള്ള രത്നങ്ങളാണ്. ബെൽജിയം കട്ടിങ്ങുണ്ടോ? JD30 ഉണ്ടോ? അത് ഇല്ല അല്ലേ. നിങ്ങളുടെ മുതലാളി എങ്കിൽ വിളിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂട്ടി പറഞ്ഞോളാം. വെറുതെ ജുവലറി ഷോപ്പ് എന്ന് പറഞ്ഞ ആളെ വടിയാക്കരുത്. കഷ്ടം. JD30 ഇല്ല. എത്ര? എവിടെ നിങ്ങളുടെ മുതലാളി? അകത്തുണ്ട്. ഓ, ഇത്ര പെട്ടെന്ന് അകത്തായോ? ക്ഷമിക്കണം സാർ, എന്ത് ചെയ്യാൻ? വിവരദോഷികളായ ജോലിക്കാരാണ് ഒരു സ്ഥാപനത്തിന്റെ ശാപം. ഇയാൾക്ക് അറിഞ്ഞുകൂടാ, JD30 പറ്റി കേട്ടിട്ടേ ഇല്ല പോലും. സാരമില്ല, വിവരക്കേട് ഒരു കുറ്റമല്ല. എനിക്ക് എന്തായാലും ബെൽജിയം കട്ടിംഗ് JD30 കിട്ടിയേ പറ്റൂ. ഞാൻ ഒരു കല്ലിന് 1 ലക്ഷം രൂപ വരെ തരാം. ബെൽജിയത്തിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് തന്നാലും കൊള്ളാം. 5 or 10 ഡയമണ്ട്സ് വേണേ ഞാൻ എടുക്കാം. അഡ്വാൻസ് 1 ആഴ്ചക്കകം എനിക്ക് സാധനം കിട്ടണം. അഡ്വാൻസ് വാങ്ങിയിട്ട് എന്ത് കാര്യം? കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളഞ്ഞില്ലേ? ഭാഗ്യമോ? തട്ടിക്കളഞ്ഞോ? അല്ല, 1 ആഴ്ചക്കകം JD30 സംഘടിപ്പിക്കാന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല സാർ. ശ്രമിച്ചു നോക്കൂ, ഞാൻ എന്റെ കാർഡ് തരാം, കിട്ടുമൊന്ന് വിളിച്ചു പറഞ്ഞേക്കൂ. അമുറാബി. ഇറങ്ങിപ്പോകളവ, ഡയമണ്ട്സിന്റെ മാസ്റ്റർ ആണത്രേ. 70,000 അയാള് തന്നേനെ, 1 ലക്ഷത്തിന് ഇയാൾക്ക് വിറ്റിരുന്നേലെ, 5 കല്ലിന് 1.5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇങ്ങ് പോന്നേനെ. ദ്രോഹി, പോണോ എന്റെ മുമ്പിൽ നിന്ന്? മുതലാളി, എടോ പോവാൻ. മേ കമിൻ സർ? യെസ് കമിൻ. എക്സ്ക്യൂസ് മീ. യെസ് പ്ലീസ് കമിൻ. സോറി, ഞാൻ എന്റെ കണ്ണട എടുക്കാൻ മറന്നു. സർ ഒരു മിനിറ്റ്. നോ, ഞാൻ ഇപ്പൊ തന്നെ. ഡയമണ്ട്സ്? നോ ഡയമണ്ട്സ്, ഞാനത് നിങ്ങൾക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സർ നല്ല വില തരാം. ഇല്ല മിസ്റ്റർ, വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ? സർ പ്ലീസ് സർ, ഒന്ന് നിൽക്കണേ സർ പ്ലീസ് സർ. നോ നോ, നാരായണൻ നായർ ഒരു കഴുതയാ. അതെ അതെ, അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. 50,000 തരാം സർ. നടപ്പില്ല. 60? സാധ്യല്ല. 70?
75 ആലോചിക്കാം. അതിച്ചിരി എങ്കിലാളവിടെ ഏറ്റു. ഇനിയെങ്കിലും വിവരമുള്ളവരെ ജോലിക്ക് നിർത്താൻ ശ്രമിക്കണം. എനിക്ക് നിങ്ങളെ ഇഷ്ടമായി. ഇനിയും ബെൽജിയം കട്ടിംഗ് JD30 കയ്യിൽ വരുമ്പോൾ ഞാൻ ഓർമ്മിക്കാം. അന്തോണിച്ചൻ മകൻ വർക്കീസ്. താങ്ക് യു. ആ ഇതിനിടയിലെ സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. എന്നിട്ടും നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെട്ടില്ലേ? അപ്പൊ പേരിലല്ല, പ്രവൃത്തിയിലാണ് കാര്യം. നമ്മൾ ഇനിയും കാണും. എടോ തന്നെ പോലല്ല, ഞാൻ ആ പൂഞ്ഞിത്തറ കപ്പലയിൽ കത്തിക്കാൻ ആഴ്ചക്കാഴ്ചക്ക് മെഴുകുതിരി പാഴ്സൽ അയക്കുന്നത് ചുമ്മാതല്ല. കർത്താവ് എന്നെ കൈവിടുകയല്ല. ആ കർത്താവെ വിളിയിടൂ. കർത്താവോ? കർത്താവല്ല, കർത്താ. ആ കർത്ത 4837383. ഹലോ, 4837383 അല്ലേ? മിസ്റ്റർ കർത്തായിക്ക് ഒന്ന് കൊടുക്കൂ. അതെ, കർത്ത 4837383 തന്നെ അല്ലേ? മിസ്റ്റർ കർത്തായുടെ വീടല്ലേ? മുതലാളി, കർത്തായുടെ നമ്പർ അല്ലെന്ന്. എന്ത്? കർത്തായുടെ നമ്പർ അല്ലെന്നോ? ഹലോ ഹലോ, 4837383 അല്ലേ? മിസ്റ്റർ കർത്തായിക്കത് കൊടുക്കൂ. ചതിച്ചോ കർത്താവേ? ആര് പറഞ്ഞടോ ഇന്ത്യയിൽ സോഷ്യലിസം വരത്തില്ലെന്ന്? സ്ഥിതി സമത്വമാണല്ലോ സോഷ്യലിസം. ഇതുപോലെ സമാസമം പങ്കുവയ്ക്കാനെല്ലാവരും തയ്യാറാവണം. അപ്പൊ സോഷ്യലിസവും വരും, കമ്മ്യൂണിസവും വരും, പരസ്പരമുള്ള സ്നേഹം വളരും. വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും, സമൂഹം നന്നായാൽ രാജ്യം നന്നാവും. പിന്നെ നമ്മൾ എന്നും ഇങ്ങനെ ഒറ്റക്കെട്ടായി നിൽക്കണം. എന്റെ ബുദ്ധി, നിന്റെ ധൈര്യം. മദുരാശി മാത്രമല്ല, ഡൽഹി, കൽക്കട്ട, ബോംബെ എന്നീ പട്ടണങ്ങളെല്ലാം നമ്മൾ പിടിച്ചടക്കുവടാ. അനോട്ടൊക്കെ എടുത്തു. നീ എന്നെ ഒരിക്കലും വിട്ടുപിരിഞ്ഞു പോയില്ലല്ലോ. അതെന്താ ആദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം? ഇല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. നമുക്കിന്നൊരു കലക്ക് കിടക്കണം വേടാ. വേഷം മാറി നീ വേഗം റെഡിയാക. ഉച്ചയൂണുന്ന ഏതെങ്കിലും 5-star ഹോട്ടലിലാക്കാം. ഓ വിഗ് വിഗ്. ചന്ദ്രിക വന്നു മാത്രം കണ്ടില്ല.